18 മോഡലാണ്, വലിയൊരു ഓട്ടമല്ല, നോർമൽ ഓട്ടോ ഓടിയുള്ളൂ, പെട്രോൾ വണ്ടികള് നോർമൽ ഓട്ടോ ഓടിയുള്ളൂ. അതായത് അലോയ്സിന്റെ ഒരു വ്യത്യാസം മാത്രമേ കാര്യമായിട്ട് വരുന്നുള്ളൂ, ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം ആയിട്ട് വരുന്ന വാഹനം. പിന്നെ 25,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ, വെറും 25,000 കിലോമീറ്റർ മാത്രം. 18-20 കിട്ടൂലേ? അതെ, മൈലേജ് അത്യാവശ്യം വരുന്നുണ്ട്. AMT ആണ് ഗിയർ ബോക്സ് വരുന്നത്, അതുകൊണ്ട് തന്നെ വലിയ മാറ്റം വരുമല്ലോ. നല്ലോണം ഓടി അതിന്റെ സർവീസ് ഒക്കെ കഴിഞ്ഞ് രീതിക്ക് വരുമ്പോഴേ മൈലേജ് കിട്ടും. അതെ അതെ, ഓക്കെ. നമ്മൾ വെറുതെ ഓടിക്കാണ്ട് വെച്ചാൽ മൈലേജ് കിട്ടത്തില്ല. സേഫ്റ്റിയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു രാജകുമാരൻ ഈ ബഡ്ജറ്റിൽ ടിയാഗോ തന്നെയാണ്. നല്ല അടിപൊളി ടയേഴ്സ് ഉണ്ട്, എന്നാലും പുതിയതാണെന്ന് തോന്നുന്നു. അതെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അങ്ങനെ വിഷു കഴിഞ്ഞ് കണ്ണൂരേക്ക് വന്നിരിക്കുകയാണ് വീഡിയോ ചെയ്യാൻ. കണ്ണൂര് കാറൻ ബൈക്കിലാണ് അർജുൻ നമ്മുടെ കൂടെ ഉണ്ട്. സുഖമല്ലേ? സുഖം, ഉഷാർ. ഓക്കെ, അപ്പോ എല്ലാ മാസവും കാറൻ ബൈക്കിൽ ഓരോ ഓഫർ കൊടുക്കാറുണ്ട്. അതെ, ഈ മാസം എന്തെങ്കിലും ഓഫർസ് നടക്കുന്നുണ്ടോ? നമ്മൾ എല്ലാ വണ്ടിക്കും ഒരു 15,000 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നു എല്ലാ വണ്ടിക്കും. ഓക്കെ, പ്ലസ് വാറണ്ടി കാര്യങ്ങൾ പറയണ്ടല്ലോ. ഇല്ല, അതിനായിട്ട് വേറെ ആ വാറണ്ടി ഉണ്ട്, RSA 1 year കിട്ടുന്നുണ്ട്. അതെ, ഇൻസ്പെക്ടഡ് വെഹിക്കിൾ ആണ്, ഡയറക്റ്റ് എടുക്കാൻ പറ്റും. അതെ, ഓക്കെ. ബാക്കി വില നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തരും. അതെ, തീർച്ചയായും. കഴിഞ്ഞ വീഡിയോ നല്ല റീച്ച് ആയിരുന്നു. ആ വീഡിയോ വന്നിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു 3-4-5 വണ്ടി പോയിട്ടുണ്ട്. ഓ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലകളായിരുന്നു കഴിഞ്ഞു. അതെ അതെ. ഓക്കെ, അപ്പൊ എങ്ങനെയാന്ന് നോക്കാം. ഈ ഒരു ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ തോട്ടടയാണ്. കണ്ണൂർ കോഴിക്കോട് ഭാഗത്തൊക്കെ വരുമ്പോൾ കണ്ണൂർ എത്തണ്ട, കണ്ണൂർ ടൗൺ എത്തുന്ന തോട്ടട. അതായത് ഡൈവേർഷൻ വരുന്നില്ല. അതെ, ബൈപ്പാസ് മാറി കയറണം. അതെ, നടാല് അവിടുന്ന് മാറിയിട്ട് ഇങ്ങോട്ടേക്ക് വരണം, തോട്ടട റോഡ് കയറണം. അവിടെയാണ് ലൊക്കേഷൻ വരുന്നത്, റോഡ് സൈഡിൽ തന്നെയാണ്. കോൺടാക്ട് നമ്പർ വീഡിയോയിലും കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, മറന്നുകൊണ്ട. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാൻ വേറൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താണ്, നമ്മുടെ പുതിയൊരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു, മേരാക്കാസ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ് വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് കോൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാറുകൾ ഏറ്റവും ബെസ്റ്റ് വിലയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ വീഡിയോ കാണാം, നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ആദ്യ വാഹനം മാരുതി സുസുക്കിയുടെ ഇഗ്നിസ് ആണ്, KL 73 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. 73 ബത്തേരി അവിടെ 17 മോഡലും 18 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. 18 മുതലാണ് വണ്ടിയുടെ 15 വർഷത്തേക്കുള്ള ടാക്സും വാലിഡിറ്റി ഒക്കെ കണക്കാക്കുക. അതെ, ഓക്കെ, പറഞ്ഞോളൂ. ബാക്കി ആൽഫ ഏറ്റവും ഫുൾ ഓപ്ഷൻ, ടോപ്പിന്റെ വാഹനം അല്ല. അതെ, 2000 രൂപയും കാര്യങ്ങളൊക്കെ വരും. അതെ, ഓക്കെ. പുഷ്പ ഡൻസ് ആട്ട് എല്ലാം വരുന്ന വണ്ടി എല്ലാം വരും. സീറ്റ് കവർ മാറ്റി ചെയ്താണല്ലോ? അതെ, അത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്ര ഓടി ഇപ്പോ? 52,000. 18 മോഡലാണ്, വലിയൊരു ഓട്ടമല്ല, നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ, പെട്രോൾ വണ്ടികൾ, നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ക്ലെയിമോ കാര്യങ്ങളും ഇല്ലല്ല? റീപ്ലേസ്മെന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ പീസ് വാഹനം, ക്ലീൻ പീസ് വാഹനം. ആവറേജ് എത്ര മൈലേജ് എടുക്കുന്നുണ്ട്? മൈലേജ് 16-17. നമ്മളിപ്പോ 18-19 പറയാം നമുക്ക്, ഈ ഒരു ട്രാഫിക് എന്തായാലും 16-17. അല്ല, ലോങ് പോകുമ്പോ എന്നാലും, ലോങ് പോകുമ്പോ 17 പാട്ടൊക്കെ കിട്ടുന്നുണ്ട്. എന്തായാലും കിട്ടും. ഓക്കെ, അപ്പൊ ഒരു 15 മുതൽ 18 വരെ. അതെ അതെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പുറകില് ആവറേജ് ടയേഴ്സ് ഉള്ളൂ, ഫ്രണ്ടിൽ കുറച്ചുണ്ട്, ഒരു 75 ടയേഴ്സ് ഉണ്ട് ഫ്രണ്ടില്. ഓക്കെ, ഒരു ക്ലെയിം ഒന്നും സംഭവിക്കാത്തൊരു. അതെ, ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ഇഗ്നിസ് ആണ്. എത്ര ആസ്കിയാണ്? 570. 570,000 രൂപയ്ക്ക് 2018 ഇഗ്നിസ് നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ, ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു 5 lakh ലോൺ കിട്ടും. അതെ, കിട്ടും. ഓ, 70,000 ഉള്ളിൽ കണ്ടാൽ ഇറക്കാം. ഇറക്കാം. പറയുന്ന വില ഫൈനൽ അല്ല, ഞാൻ തുടക്കത്തിൽ. വാറണ്ടി പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ. വാറണ്ടി ഉണ്ട്, RSA എല്ലാം ഉണ്ട്. ഓക്കെ, നിലവിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണ്ടോ വണ്ടിയിൽ? ഒന്നുമില്ല. ഇല്ല, ഒന്നുമില്ല, നല്ല കണ്ടീഷൻ ആണ്. പോളിഷ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും വണ്ടി കൊടുക്കുമ്പോൾ. ചെയ്തു കൊടുക്കും, ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ആ ഒരു ഡീസൽ വാഹനമാണ്. നമ്മൾ ഇത്ര നേരം പെട്രോൾ കണ്ടു, ഇനി നമ്മൾ ഡീസൽ വന്നു. അത് ഫോക്സ് വാഗണിലാണ്. KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന ഫോക്സ് വാഗൺ MAO ആണ്, നമ്മുടെ പോളോയുടെ സെഡാൻ കാറ്റഗറി വാഹനം. അതെ, പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽസ്? 2017 MAO കംഫർട്ട് ലൈൻ, മിഡിൽ ഓപ്ഷൻ ആണ്. അതെ, കംഫർട്ട് ലൈനാണ് വരുന്നത്. ഓക്കെ, അതായത് അലോയ്സിന്റെ ഒരു വ്യത്യാസം മാത്രമേ കാര്യമായിട്ട് വരുന്നുള്ളൂ, ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം ആയിട്ട് വരുന്ന വാഹനം. അതെ, സിംഗിൾ RC വണ്ടിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ 78,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത്. 2017 78,000. അതെ, 7 വർഷം. അതെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ഡീസൽ വണ്ടിയാണ്, അപ്പൊ ഒരു വലിയ ഓട്ടം പോയിട്ടില്ല. ഇല്ല, ഒരു 1.5 ഡീസൽ ആണ് വരിക. അതെ, മൈലേജ് ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. അതെ അതെ, വേറെ പണികളൊന്നും ഇപ്പൊ ഇല്ലല്ലേ? ഒന്നുമില്ല. ഇഞ്ചക്ഷൻ സൗണ്ട് അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ഓക്കെ, എത്രയാ ഇപ്പൊ പ്രൈസ്? ഇത് 5,50,000 രൂപ. 5.5 lakh. 5.5 lakh. 50,000 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി കൊണ്ടുപോകാം, ഡീസൽ വാഹനം. 5 lakh വരെ ലോണ് കിട്ടും? കിട്ടും. മാക്സിമം ലോൺ കിട്ടുന്ന ഒരു അടിപൊളി ഡീസൽ വാഹനമാണ്. അതെ, ഡീസൽ വണ്ടിയെ സംബന്ധിച്ച് വളരെ ലോ കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ. അതെ, മിഡിൽ ഓപ്ഷൻ വരുന്ന വാഹനം. അതെ, അലോയ്സിന്റെ മാത്രം കുറവ്, ബാക്കി ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. അതെ, ഓക്കെ, നമുക്കൊരു 50,000 രൂപയുടെ ഒരു ഡീസൽ വണ്ടി കൊണ്ടുപോകാം, കൊണ്ടുപോകാം, ഇറക്കി കൊണ്ടുപോകാം. മൈലേജ് ഉള്ള വണ്ടി. ഓക്കെ, മൈലേജ് സേഫ്റ്റി.
അടുത്തത് ആ ഒരു സെലേറിയോ ആണ്, കെ എൽ 78 രജിസ്ട്രേഷൻ വരുന്ന ഒരു നല്ല നീറ്റ് സെലേറിയോ. എങ്ങനെ ഡീറ്റെയിൽ? സെലേറിയോ 2017 ഓക്കെ AMT ആണ്, ഓട്ടോമാറ്റിക് 17 മോഡൽ വാഹനമാണ്. ZX ഏറ്റവും ടോപ്പ് ഉണ്ട്, പെട്രോൾ ഏറ്റവും ടോപ്പ്. അതെ, പറഞ്ഞോളൂ ബാക്കി. പിന്നെ 25,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വെറും 25,000 കിലോമീറ്റർ മാത്രമേ എന്ന് വെച്ചാൽ ഏകദേശം എനിക്ക് തോന്നുന്നു 6-7 വർഷം കൊണ്ടാണ് അല്ലേ? അതെ, 25,000 വളരെ ലോ കിലോമീറ്റർ ഓടിയാ. അതെ, ഞാൻ അത്രയും വൃത്തി തോന്നുന്നു കാണാനുണ്ട്. ആ വൃത്തി കണ്ടോട് പറഞ്ഞത് നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം ബോണറ്റ് മാറിയിട്ടുണ്ട്, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റ് മാത്രം മാറി, ബോണറ്റ് മാത്രം മാറിയിട്ടുണ്ട്. ഓക്കെ, വേറെ ഫെൻഡറിലേക്കോ അല്ലെങ്കിൽ ഒന്നുമില്ല, ഒന്നുമില്ല. ആപ്രോണൊന്നും അങ്ങനത്തെ വണ്ടികൾ അങ്ങനെ എടുക്കാറില്ല. പിന്നെ രണ്ടു കൊല്ലത്ത് വാറണ്ടി വരുന്ന വണ്ടിയാണ്. സർട്ടിഫൈഡ് ആയിട്ടുള്ള വണ്ടിയാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ എത്ര? ഇപ്പോ ഇത് 5,20 ആസ്കിങ് ആണ്. 5,20,000 ഓട്ടോമാറ്റിക് AMT ആണ്. ZXI ഏറ്റവും ടോപ്പൻഡ് ആണ്, VXI അല്ല. VXI ലേക്ക് വരുമ്പോ നല്ലൊരു വ്യത്യാസം വരും. അതേപോലെ തന്നെ ലോ കിലോമീറ്റർ ആണ്, കിലോമീറ്റർ 25,000 ഒരു പ്രത്യേകത എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് നോക്കും, സെക്കൻഡ് ഹാൻഡ് വണ്ടികളിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ കിലോമീറ്റർ കൂടുതലോടെ വണ്ടികളിലും കുറഞ്ഞ വിലക്ക് കിട്ടുകയും ചെയ്യും. അതെ അതെ, നല്ല വില കുറവിൽ കിട്ടാൻ ചെയ്യും. ഓക്കെ, അപ്പോ നോക്കാം. എന്തായാലും ലോൺ മാക്സിമം കയറും, ലോൺ മാക്സിമം കയറും. ഓക്കെ, അടുത്ത ക്വിറ്റ് ക്ലൈംബർ ആണ്, KL7 രജിസ്ട്രേഷൻ. ക്ലൈംബർ എന്ന് വെച്ചാൽ ഇതിലൊരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. 1 ലിറ്റർ ഓട്ടോമാറ്റിക് ആണോ? അതെ, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്, 1 ലിറ്റർ ഇതിൽ വരുന്നുള്ളൂ, ഓട്ടോമാറ്റിക് ആണ് അതിലും. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ. 2017 വെഹിക്കിളാണ് ഇത്. ഓടിയത് റൺ ചെയ്തത് 52,000. 52? 52. ഓക്കെ, 17 ആണ്. ആ ഒരു നോർമൽ ഓട്ടോ ആണ്. അതെ അതെ. ഓക്കെ, അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഓട്ടോമാറ്റിക് ആണെങ്കിൽ കൂടി ഒരു 18-20 കിട്ടൂലേ? അതെ, മൈലേജ് അത്യാവശ്യം വരുന്നുണ്ട്. AMT ആണ് ഗിയർ ബോക്സ് വരുന്നത്, അതുകൊണ്ട് തന്നെ വലിയ മാറ്റം വരുമല്ലോ. അതെ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ്. അതെ, തീർച്ചയായും സ്റ്റൈലിഷ്, സ്റ്റൈലിഷ്. റിനോണ്ട് എല്ലാ വണ്ടിയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റൈലിഷ് ആണ്. അതെ അതെ, വെറുതെ ഏതെങ്കിലും ഒരു നമ്മൾ ഇനി വേറെ ഒരു അൾട്രോ അല്ലെങ്കിൽ വേറെ എടുക്കുന്ന ആ ലുക്ക് അല്ല വണ്ടി. അല്ല, ഒരിക്കലും പോയി നോക്കുന്നവർ എന്തായാലും ഇത് ചൂസ് ചെയ്യും. അതെ, ഓക്കെ. ബാക്കി വേറെ എന്തെങ്കിലും? ലുക്ക് മാത്രമല്ല, ഫീച്ചേഴ്സും ജാസ്തി ഉണ്ട്. അതെ, വേറെ അപാകതകളോ കാര്യങ്ങളൊന്നും ഇല്ല. അതിന്റെ അത് വേറെ അപാകതകളൊന്നും ഇല്ല, ഒന്നുമില്ല. ഇത് 380 ചോദിക്കുന്നത്. 2017 ഓട്ടോമാറ്റിക് ക്ലൈംബർ, 380,000 ആസ്കിങ് റേറ്റ് ആണ്. അതെ, അത് കുറച്ച് തരും, കുറയാൻ കുറയും. ഓക്കെ, വാറണ്ടി കാര്യങ്ങളെല്ലാം ലഭ്യം? വാറണ്ടി വരുന്നുണ്ട്, എല്ലാം ലഭ്യമാണ്. ഓക്കെ, ലോൺ ഒരു 3 ലാഖ് അബോവ് വരുമോ? ആ, മോഡല് മീൻസ് നല്ല സിബിൽ ഇല്ലെങ്കിൽ ലോൺ കയറും. ഒരു 3.5 കയറും? 3.5 അല്ലെങ്കിൽ ഒരു 3,000-3,300 കയറും, കയറും. അടുത്തത് ആ ഒരു ന്യൂ ഷേപ്പ് ടിയാഗോ ആണ്, KL7 എറണാകുളം രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെയാ കാര്യങ്ങൾ? 2021 വെഹിക്കിൾ ആണ്. ഓക്കെ, പിന്നെ വെച്ചാല് ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ല. ഏതാ ഓപ്ഷൻ? ഏതാ? ഫുൾ ഓപ്ഷൻ ആണ്, ഏറ്റവും ടോപ്പ് എക്സെറ്റ് പ്ലസ് ആണ്. മാനുവലാ? മാനുവൽ വണ്ടി. ഓക്കെ, 2021 വാഹനം. അതെ, കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവില്ല? കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്, നമ്മളെ ചുവർ വാറണ്ടി ഉണ്ട്. ഇതെത്ര? 2 വർഷം 3 വർഷം കൊടുക്കുന്ന ചേട്ടാ? 3 വർഷം. 3 ആണെങ്കിൽ 24-10 മാസം വരെ ഉണ്ട്. മൂന്നാണെങ്കിൽ 24-10 മാസം വരെ ഉണ്ട്, ഉണ്ടാവും കമ്പനി വാറണ്ടി. ഡൗട്ട് ഉണ്ട്? ഡൗട്ട് ഉണ്ട്. അതന്നെ ഞാൻ ഇപ്പൊ കറന്റ് അത് ഉണ്ടോ എനിക്ക് അറിയില്ല. നമ്മളെ വാറണ്ടി എന്തായാലും ഉണ്ട്, എന്തായാലും ഉണ്ട്. ടൂ ഇയർ വാറണ്ടി ഇവരുടെ ഉണ്ട്. ഓട്ടോ എത്ര പോയി? 44,000. 44, 21 മോഡൽ അല്ലേ? 3 വർഷം കൊണ്ട്. ഓക്കെ, ചെറിയൊരു ഓട്ടോ കൂടുതൽ, അത്രേ ഉള്ളൂ. മൈലേജ് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അവർ ഓട്ടം വരുന്നത് അല്ലേ? മൈലേജ് എന്തായാലും നോർമലി 15-17 വരെ മൈലേജ് കിട്ടും. അതെ, കിട്ടും. 15 അല്ല, ഒരു 14 കൂട്ടിക്കും. 14-17 വരെ മൈലേജ്. വണ്ടി അത് മൈലേജ് കിട്ടുന്നുണ്ട്, ഓടണം. അല്ല, വണ്ടി ഓടണം. എന്റെ ഫ്രണ്ടിന്റെ അനിയന്റെ വണ്ടി ഇതേപോലെ തന്നെ ടിയാഗോ വാങ്ങിയിട്ട് പുതിയ വണ്ടി വാങ്ങിയതാണ്. വണ്ടി ഓടി ഓടിയാലെ സെറ്റ് ആയാലേ മൈലേജ് കിട്ടുള്ളൂ, അല്ലാണ്ട് വണ്ടി ഓടിക്കാണ്ട് വെച്ച് ചെറിയ കിലോമീറ്റർ ഓടിക്കഴിച്ചാൽ മൈലേജ് കിട്ടൂല. വണ്ടി നല്ലോണം ഓടി അതിന്റെ സർവീസ് ഒക്കെ കഴിഞ്ഞ് രീതിക്ക് വരുമ്പോഴേ മൈലേജ് കിട്ടും. അതെ അതെ. ഓക്കെ, നമ്മൾ വെറുതെ ഓടിക്കാണ്ട് വെച്ചാൽ മൈലേജ് കിട്ടത്തില്ല. പരമാവധി ലോങ് ഒക്കെ പോകുന്നതല്ലേ? ലോങ് ഒക്കെ പോവാണെങ്കിൽ അത്രയും മൈലേജ് കിട്ടും. പിന്നെ ടൗണിൽ കളിക്കാണെ ഒരു ആവറേജ് മൈലേജ് എന്തായാലും കിട്ടുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യം, പെട്രോൾ വണ്ടി കേരളത്തിന് ഒരു മൈലേജ് കിട്ടുന്നു. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ എന്താ പറയാ, സേഫ്റ്റിയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു രാജകുമാരൻ ഈ ബഡ്ജറ്റിൽ ടിയാഗോ തന്നെയാണ്. അത് സത്യം ഒന്നും പറയാനില്ല. ഇതിപ്പോ ന്യൂ ഷേപ്പിലേക്ക് വരുമ്പോ 5-സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ഞാനിപ്പോ ലൈവ് ഇങ്ങോട്ട് വരുമ്പോ ഒരു ആക്സിഡന്റ് കണ്ടിട്ടുള്ളൂ. എവിടെ? നമ്മുടെ വടകര മൂരാട് പാലം കഴിഞ്ഞ് കോഴിക്കോടേക്ക് പോകുമ്പോൾ മൂരാട് പാലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയിട്ട് പുതിയ ഹൈവേയുടെ പണി കഴിഞ്ഞ് ഏകദേശം ഓരോ സ്ട്രെച്ചിങ്ങനെ തുറന്നില്ല ചെറിയ. അപ്പൊ ഒരു ലോറിയുടെ പുറകില് ഒരു ടൊയോട്ട എറ്റിയോസ് ക്രോസ് കൊണ്ടുപോയി ഇടിച്ചു. എന്താ പറ്റിയെന്ന് ഒന്നും മനസ്സിലായിട്ടില്ല. അവിടെ മൊത്തം ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്, മൊത്തം ബ്ലോക്കായി കിടന്നു. അപ്പൊ ഞാൻ വണ്ടി എടുത്ത് പോകുന്നുണ്ട്, അപ്പോ ഫയർഫോഴ്സ് ഇതൊക്കെ പോകുന്ന കണ്ടു. അപ്പൊ നമ്മള് ഈ ഒരു കാലാവസ്ഥ നമ്മുടെ മെയിൻ കിടക്കാണ്, ഉറങ്ങിപ്പോവും. ഉറക്കം വരാനുള്ള ചാൻസ് ഉണ്ട്, എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പോ പല ചാൻസ് ഉണ്ട്. പിന്നെ പുതിയ ഹൈവേ വന്നതാണ്, അപ്പൊ നമ്മൾ പറപ്പിച്ച് പോകാൻ നോക്കും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. ഡ്രൈവ് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും എല്ലാവരും ജീവനാണ് വലുത്. അതെ, മാക്സിമം സേഫ്റ്റിയുള്ള കാറുകൾ തന്നെ ഉപയോഗിക്കുക, വാഹനങ്ങൾ എല്ലാവരും. അതുപോലെ ഹെൽമെറ്റ്
ബൈക്ക് പോകുന്ന ഒരാൾ ഹെൽമെറ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ധരിച്ചിട്ടുണ്ട്. ഓക്കെ, ഉറക്കം വന്നാൽ വണ്ടി സൈഡാക്കി ഒന്ന് നോക്കിയിട്ട്. നമ്മളിപ്പോ വണ്ടിക്ക് വരെ ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നമ്മളെ സേഫ്റ്റി അവരെ ആൾക്കാർ കുറവാ നോക്കുന്നത്. ശരിക്കും അങ്ങനെ സേഫ്റ്റി ബേസ് നോക്കുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണ് എന്ന് പറയുന്നത്. ഓക്കെ, എത്ര ഇപ്പൊ ആസ്ക് ചെയ്യുന്നത്? ഇത് 5,90,000 ആസ്കിങ്. 5,90,000 2021 44,000 കിലോമീറ്റർ ഓടിയ എക്സൽ പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് ടിയാഗോ ആണ് ഇത്. ആ ഒരു ഓട്ടത്തിനുള്ള ടയേഴ്സ് ഉള്ളൂ, ടയേഴ്സ് ഒരു ആവറേജ് ഉള്ളൂ. അതെ അതെ. ഓക്കെ, അപ്പോ ലോൺ ഒരു 5-5.30 ഒക്കെ കിട്ടും? കിട്ടും കിട്ടും. മോഡൽ ഉണ്ടല്ലോ, 10,000-60,000 കണ്ട ഇറക്കാം. അതെ, ഇറക്കാം, ഇറക്കാൻ പറ്റും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു കിട്ടു വന്നിരിക്കുകയാണ്. KL14 കാസർഗോഡ് രജിസ്ട്രേഷനുള്ള വാഹനമാണ് ഇത്. എങ്ങനെയാ അർത്ഥം? 2019 വെഹിക്കിളാണ്. ഓക്കെ, പിന്നെ 1000 സിസി ആണ്. നമ്മള് 1000 സിസി ആണല്ലോ ചെയ്യുന്നുള്ളൂ. പിന്നെ 800-1,000 ഉണ്ടെങ്കിൽ ഇത് 1000 ആണ്. അതെ, പിന്നെ എന്താ വെച്ചാൽ RST ആണ് ഓപ്ഷൻ ആണ്. അതെ, RST ഓപ്ഷൻ ഉള്ളല്ലോ. RST എയർ ബാഗ് വരുന്നുണ്ടോ? എയർ ബാഗ്, ആ എയർ ബാഗ്, രണ്ട് എയർ ബാഗ് വരും. ഡൗട്ട് ഉണ്ടോ? ചെക്ക് ചെയ്യാം. രണ്ടില്ല, ഒരു വരും. ചോദിച്ചത് RST ഓപ്ഷൻ ഒന്ന്. ഓക്കെ, വേറെ ക്ലെയിമോ കാര്യങ്ങളോ? ക്ലെയിമും കാര്യങ്ങളും ഒന്നുമില്ല, ക്ലീൻ ആണ്. ഓക്കെ, പിന്നെ വണ്ടി ഓടിയത് 25,000 കിലോമീറ്റർ ആണ്. നോർമൽ ഓട്ടോ, നോർമൽ ഓട്ടോ. ഓക്കെ, സീറ്റ് കവർ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ടയറുകളോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത 70 above ടയേഴ്സ് ഉണ്ട്. അതെ, 70 above ടയേഴ്സ് ഉണ്ട്. എത്രയാ പാസ് ചെയ്യുന്നത്? 3,900. 3,90,000 രൂപ അല്ലേ? 2019 വണ്ടി, 19, 1000 CC വാഹനമാണ്. 3,90,000 മാനുവൽ ആണ് ഇതും. മൈലേജ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 RH എന്തായാലും. അതെ അതെ. ഓക്കെ, ഒരു 3-3.30 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോണ് കയറും. ലോണ് കയറും, കയറും. ഓ, മോഡൽ 60,000 കണ്ട ഇറക്കാം. അതെ അതെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത നല്ലൊരു ഓട്ടോമാറ്റിക് ടിയാഗോ ആണ്, റെഡ് കളർ ടിയാഗോ. നല്ല അടിപൊളി ടയേഴ്സ് ഉണ്ട്, എന്നാലും പുതിയതാന്ന് തോന്നുന്നു. അതെ, എങ്ങനെയാ മോഡലൊക്കെ? 2018 വെഹിക്കിൾ ആണ്. ഓക്കെ, ST ആണ് ഓട്ടോമാറ്റിക്. XTA ഓട്ടോമാറ്റിക്, ഫുള്ളിന്റെ താഴെ വരുന്നതാണ്. എക്സെറ്റ് പ്ലസ്, എക്സെറ്റ് XT. അതെ അതെ. ഓക്കെ, 34,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. 34,000. ഞാൻ പറഞ്ഞ ചെറിയൊരു ഇതിരുന്നത്, ഇതിൽ എക്സെറ്റ് പ്ലസ് വരുന്നുണ്ടോ എന്നുള്ള അറിയില്ല. ഓട്ടോമാറ്റിക്കിൽ അന്നില്ല എന്ന് തോന്നുന്നു. എക്സെറ്റ് ആന്ന് തോന്നുന്നു വരുന്നത് ടോപ്പ്. ഓക്കെ, 34,000 ഓടിയില്ല. 2018 വലിയ ഓട്ടോ അല്ല, 4 വർഷം കൊണ്ടാണ് നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളത്. ക്ലെയിം എന്തെങ്കിലും? ഇല്ല, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ക്ലെയിം വണ്ടിയാണ്. ഓക്കെ, വാറണ്ടി എല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ, നമ്മള് ഓട്ടോമാറ്റിക് ആണ്. AMT ആണ് വരിക. AMT എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു റോബോട്ടിക് സിസ്റ്റം ആണ്. മനുഷ്യന്മാർ മാറുന്ന പോലെ തന്നെ ഉണ്ടെന്ന്, നമ്മൾ മാറുന്നതിനേക്കാൾ വൃത്തിയായിട്ട് അവർ മാറിക്കും അല്ലേ? അതാണ് അവർ വൃത്തിയ വ്യത്യാസം. പക്ഷെ കുറച്ച് പവർ ലാഗും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുള്ളൂ. പക്ഷെ മൈലേജ് കിട്ടും, ഒരു 14-17 റേഞ്ച് മൈലേജ്. ആ റേഞ്ച്. ഓക്കെ, പറഞ്ഞോളൂ എത്ര കൊടുക്കാം? 5-10 ആസ്കിങ്. 2017 വണ്ടി അല്ലേ? 2018 വാഹനം 5,10,000. XTA ആണ് വാഹനം വരുന്നത്. വലിയ ഓട്ടം പോയിട്ടില്ല, നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ആ ഒരു ഇയറിന് കണക്കായിട്ടുള്ള ഓട്ടോ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ലോണ് ഒരു 4-4.5 ഒക്കെ കയറും. 4.5 കയറും. സുഖമായിട്ട് കയറും. ഓ, 10-60,000 കണ്ട ഇറക്കാം. ഇറക്കാം, ഇറക്കാൻ പറ്റും. ഒരു ഓട്ടോമാറ്റിക് വാഹനം 60,000 രൂപയ്ക്ക് ഇറക്കാൻ പറ്റിയ നല്ലൊരു ടിയാഗോ ഉണ്ട് ഇവിടെ, പെട്ടെന്ന് വന്നോളൂ അല്ലേ? അതെ. അടുത്തൊരു കോമ്പാക്ട് SUV ആണ്, റിനോ കൈഗർ ആണ്. KL60 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. 1 ലിറ്റർ എഞ്ചിൻ ആണ് വരിക അല്ലേ? അതെ. എങ്ങനെ ഡീറ്റെയിൽ? 2022 വെഹിക്കിളാണ്, സിംഗിൾ RC. ഓക്കെ, 35,000 കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, 22 അല്ലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. ഏറ്റവും ടോപ്പ് എൻഡ് RX. അതെ, ഏറ്റവും ടോപ്പ് എൻഡ് ഡുവൽ കളർ വരുന്ന മോഡലാണ്. ഓക്കെ, 35,000. 2022 വാഹനം. ഇതിന്റെ വാറണ്ടി ഇപ്പൊ എത്ര വരെ ഉണ്ട്? ഞാൻ പറഞ്ഞു, ഇതിന്റെ OE വാറണ്ടി കറന്റ് ഉണ്ട്. കറന്റ് വാറണ്ടി തന്നെ എനിക്ക് 25 വരെ, 5-5 മാസം വരെ ചാൻസ് ഉണ്ട്. അതെ, വാറണ്ടി വരാൻ ചാൻസ്. കമ്പനി വാറണ്ടിയുള്ള വണ്ടിയാണ്. ഓക്കെ, 35,000 കിലോമീറ്റർ ഓടി. 2022 RX ടോപ്പ് എൻഡ് മാനുവൽ. മാനുവൽ വണ്ടി, മാനുവൽ. 1 ലിറ്റർ വരുന്ന ഒരു കോമ്പാക്ട് SUV ആണ് കൈഗർ. അതെ, ഒരു 15-16 മൈലേജ് ഉണ്ടാവില്ലേ? ആ, അത് എന്തായാലും നോർമലായിട്ട് കിട്ടും. 15-16 മൈലേജ് നോർമലായിട്ട് കിട്ടും. അതിന് മേലോട്ടേക്കാണ് കിട്ടുന്ന ആൾക്കാരുണ്ട്. 1 ലിറ്ററേ ഉള്ളൂ. ഇത്രയും സ്റ്റൈലിഷ് ലുക്കും. അതെ അതെ, നിസാൻ മാഗ്നൈറ്റ് നോക്കുന്നവരുണ്ട്. ഇതിന്റെ സെയിം കാറ്റഗറി, സെയിം എഞ്ചിൻ തന്നെയാണ്. നിസാൻ മാഗ്നൈറ്റും സെയിം എഞ്ചിൻ, രണ്ടും സെയിം ആണ്. കമ്പനി സെയിം ആണ്. അതെ, അത് നോക്കുന്നവരുണ്ടാവും. രണ്ട് ലുക്കാണ്. അതെ അതെ, ലുക്കിന്റെയാണ് മെയിൻ. ഇതിന്റെ വ്യത്യാസത്തില് മെയിൻ ആണ്, പക്ഷെ വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം സെയിം ആണ്. അത്യാവശ്യം ഒരു കോമ്പാക്ട് SUV ടൈപ്പ് തന്നെയാ. അത്യാവശ്യം ബാക്കിൽ ഡിക്കി സ്പേസ് ഉണ്ട്, നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്, റിയർ AC കാര്യങ്ങൾ. അതെ അതെ, നല്ല നല്ല കംഫർട്ട് ആണ് ഓടിക്കാൻ. അതെ, ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, ഒരു ക്ലെയിം ഒന്നും ഇല്ല. ഇല്ല, ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഇവരുടെ വാറണ്ടിയും നിങ്ങൾക്ക് ലഭ്യമാണ്. 2 ഇയർ വാറണ്ടി. ഇതിന്റെ പ്രൈസ് എങ്ങനെ ഇപ്പോ? ഇത് 7-20 ചോദിക്കുന്നു. 7,20,000 രൂപയ്ക്ക് 2022 ഏറ്റവും ഫുൾ ഓപ്ഷൻ കൈഗർ സ്വന്താക്കാം. 30,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓപ്ഷൻ വാഹനം. ഒരു 6.5 ലോൺ വരും. മോഡലിന്റെ വണ്ടിയല്ല, 6.5 എന്തായാലും വരും. ഓ, ഒരു 10-70,000 കണ്ട് ഇറക്കാം. ഇറക്കാം,
ഇറക്കാൻ വരുന്നൊരു അടിപൊളി വാഹനമാണ്. മിസ് ചെയ്യണ്ട, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഡാറ്റ്സൺ റെഡിഗോ KL11 കോഴിക്കോട് വാഹനമാണ്. ഇത് 800 അല്ലേ? 800 cc. ഓക്കെ, പറഞ്ഞോളൂ. 2017 ഡാറ്റ്സൺ റെഡിഗോ എസ് ആണ്. ഒരു എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. എസ് എന്ന് വെച്ചാൽ ഫുള്ളിന്റെ താഴെ? അതെ. ഓക്കെ, 17 17 വണ്ടി. ഓക്കെ, ഓട്ടം എത്ര പോയി? 34,000. ലോ കിലോമീറ്റർ ആണ്, വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒരു പെട്രോൾ വാഹനമാണ്. 800 cc വാഹനം, 20 range, 10 mileage പ്രതീക്ഷിക്കാൻ. നമ്മളൊരു ആൾട്ടോ അതുപോലെ തന്നെ ആ റേഞ്ചിൽ നോക്കുന്ന ആൾക്കാർക്ക്, ഇയോൺ ഇതെല്ലാം നോക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ ആണിത്. ബഡ്ജറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതായത് ഈ ഇതേ കാറ്റഗറിയിലുള്ള ഇയോൺ ആയിക്കോട്ടെ മറ്റേതായിക്കോട്ടെ, ഇതിന്റെ മാർക്കറ്റിലേക്ക് വരുമ്പോ ഇത് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി കിട്ടും. ഫ്രണ്ട്ലി കിട്ടും, വില കൂടുതലായിട്ട്. അതെ, പറയുമ്പോ പിന്നെ വെച്ചാൽ സ്പേസും കുറച്ച് ജാസ്തിയാണ്. ലുക്ക് വൈസിലെല്ലാം ബെറ്റർ, ബെറ്റർ ആണ്. അതുമല്ല മോഡലും, മോഡൽ നമുക്ക് പൈസക്ക് കിട്ടും, കയറ്റി കിട്ടും. ഇതിന്റെ അതേ മോഡൽ ബാക്കിയുള്ള വണ്ടി നോക്കുകയാണെങ്കിൽ വില കൂടുതലായിട്ട്. അതെ, അതാണ് ഡാറ്റ്സന്റെ പ്രത്യേകത എന്നല്ല, അവര് മാർക്കറ്റ് വിലയാണ് വണ്ടിക്ക് വരുന്നത്. നിസാന്റെ വണ്ടികൾ ഇപ്പൊ ഇറങ്ങുന്നുണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ. അതാ പറഞ്ഞ നിസാന്റെ അവിടെ തന്നെയാണ് ഇതിന്റെ സർവീസും കാര്യങ്ങളും. ആൾക്കാർക്ക് അറിയില്ല, ഒരു പേടിയാണ് ഡാറ്റ്സനെ പറ്റി പൊതുവേ ഉള്ളത്. ഓക്കെ, വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല, വാറണ്ടിയിലെ വണ്ടിയാണ്. 2 year വാറണ്ടി ഉണ്ടല്ലോ. ഓക്കെ, RS എല്ലാം കിട്ടുന്നുണ്ട്. എല്ലാം കിട്ടും. എത്രയാ കൊടുക്കുന്നത്? 2,30 രൂപയ്ക്ക്. 2,30,000 രൂപയ്ക്ക് 2017 17 വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഏകദേശം ഒരു 2.5 lakh ലോൺ കിട്ടോ? കിട്ടും. ഫുൾ ലോൺ ചാൻസ് ഉണ്ടോ? ഫുൾ ലോൺ ഇല്ല, എന്തായാലും 2 lakh വരെ നമുക്ക് ചെയ്യാം. 30,000, വെറും 30,000 കണ്ടാല് ഒരു 2017 മോഡൽ വണ്ടി കൊണ്ടുപോകാം. ഒരു വാഗണർ ആണ്, KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ ഉള്ള വാഗണർ. ഇത് 2015 വെഹിക്കിൾ ആണ്, LX ആണ്. ഓക്കെ, സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, എത്ര ഓട്ടം പോയി? ഇത് 64,000. 64,000 കിലോമീറ്റർ ഓടിയ 2015 LXi വാഗണർ ആണ് ഈ കിടക്കുന്നത്. അതെ, ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റീരിയോ അഡീഷൻ ചെയ്തിട്ടുണ്ട്. വേറെ പ്രത്യേകത, നല്ല അടിപൊളി ടയർസ് ആണ് നാലും. അതെ അതെ. ഓക്കെ, ടയറിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ ഇനി നോക്കാനില്ല കുറച്ച് കാലത്തേക്ക്. ഓക്കെ, പറഞ്ഞോളൂ. 2015 വെഹിക്കിൾ അല്ല, പ്രൈസ് പറഞ്ഞോളൂ. പ്രൈസ് 3,90,000. 3,90,000 രൂപയ്ക്ക് 2015 മോഡൽ LXi 65,000 കിലോമീറ്റർ 64,000 കിലോമീറ്റർ ഓടിയ LXi വാഗണർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോൺ എത്ര ആയിരം? ലോണ് മാക്സിമം നല്ല പ്രൊഫൈൽ നമുക്ക് മാക്സിമം കയറ്റി കൊടുക്കാം, ചെയ്യാൻ പറ്റും. ഒരു എന്താ പറയാ, 300 rupees ആ റേഞ്ച് ലോൺ ചെയ്യാം. ഓക്കെ, 1 year വാറണ്ടി ഉണ്ടോ? 1 year വാറണ്ടി ഉണ്ട്. 1 year വാറണ്ടി, 1 year RS. അതെ അതെ, ഒരു മോഡലിന്റെ പഴക്കം കൊണ്ടാണ് വാറണ്ടി 1 year വന്നത്. മെക്കാനിക്കലി യാതൊരു ഇഷ്യൂസ് ഇല്ല, മോഡൽ 15 ആയതുകൊണ്ട് 1 year വാറണ്ടി കൊടുക്കും. 1 year വാറണ്ടി, അതേ ഉള്ളൂ. ഓക്കെ, എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ടാറിന്റെ ഭാഗത്തേക്ക് ഒന്നും ചെയ്യാനൊന്നുമില്ല, നല്ല സിക്കവർ അല്ലാണ്ട്. ഈ ഒരു കണ്ടീഷൻ അല്ലല്ലോ കൊടുക്കുക. എന്നാൽ വണ്ടി, ഞാൻ അത് പറയാം, വണ്ടി ഇങ്ങനെ നോക്കേണ്ട, റോഡ് സൈഡ് ആയതുകൊണ്ട് പൊടിയല്ലാന്നെയാണ്. വണ്ടി കൊടുക്കുന്ന സമയത്ത് ഫുൾ ഇന്ത്യയിൽ ക്ലീനിങ്ങും പോളിഷും എല്ലാം ചെയ്തിട്ടേ കൊടുക്കും. ഫുൾ ക്ലീൻ ആക്കിയിട്ട്, എല്ലാം ക്ലീൻ ആക്കിയിട്ട് കൊടുക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. ഒരു ആവറേജ് 14-17 range മൈലേജ്. അതെ അതെ. അടുത്തത് ഒരു എക്സ്പ്രസോ ആണ്, KL58 കണ്ണൂര് തലശ്ശേരി രജിസ്ട്രേഷനുള്ള മാരുതി സുസുക്കിയുടെ എക്സ്പ്രസോ. ഒരു മിനി കോമ്പാക്ട് മിനി SUV, അങ്ങനെ പറയാം. മൈക്രോ. അതെ, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണല്ലോ. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഓടിക്കുമ്പോഴും അതിൽ കയറി ഇരിക്കുമ്പോ സാധാ നമ്മളൊരു ഹാച്ച്ബാക്ക് വണ്ടി ഇരിക്കുന്ന ഒരു ഫീൽ ആണ്. ശരിക്ക് കാണുമ്പോൾ എനിക്ക് ആദ്യം വലിയ തോന്നിയില്ല, സത്യം പറയാം. പക്ഷെ ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ ലോങ് പോകും, നല്ല സുഖമുണ്ട്, നല്ല കംഫർട്ട് ആണ്, നല്ല സുഖമുണ്ട്. മാരുതിന്റെ വാഗണറിന്റെ അതേ എഞ്ചിൻ തന്നെയാണല്ലോ വരുന്നത്. 1 liter ആണ്. അതെ, 1 liter എഞ്ചിൻ ആണ്. ഓക്കെ, മോഡൽ ഏതാ? 19 വണ്ടിയാണ്. 19. ഓക്കെ, VXi ആ? VXi. ഓക്കെ, പെട്രോൾ ഇറങ്ങിയിട്ടുള്ളൂ, അതേ ഉള്ളൂ. ഒരു 20 range മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാം. അതെ അതെ, നല്ല നിലവിലെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ. ക്ലെയിം കാര്യങ്ങൾ, റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. ഒന്നുമില്ല, ഒരു 10% ടയർസ് ഉണ്ടല്ലോ. അതെ. ഓക്കെ, എത്രയും പാസ് ചെയ്യുന്ന വണ്ടി? ഓട്ടം 59. 2019 വണ്ടി, 59,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, വാറണ്ടി മാനുവൽ വണ്ടിയാണ്. വാറണ്ടി എല്ലാം കൊടുക്കാൻ പറ്റുന്ന, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല, നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. അതെ, അപ്പൊ എത്രയാ? 4,30. 4,30,000 രൂപയ്ക്ക് 2019 VXi എക്സ്പ്രസോ സ്വന്താക്കാം. ഒരു 3 lakh ലോൺ വരും. കേരളം ലോണ് കയറും. മാരുതിക്ക് വണ്ടിക്ക് ലോൺ എന്തായാലും പൊതുവെ അത്യാവശ്യം കയറും. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. ഇതും ചെറിയ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയൊരു വാഹനമാണ്. മൈലേജ് ഉള്ളൊരു വാഹനം. അതെ, അപ്പൊ ഈ ഒരു ഡ്രൈവിംഗ് അനുഭൂതി വേണമെന്നുള്ളവർക്ക് ഇറക്കാൻ പറ്റിയ ഒരു വാഹനം. അതെ അതെ. ഓക്കെ, ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല വണ്ടിയാണ്. ഓക്കെ, അപ്പോ നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു ഇന്നത്തെ. അതെ, നമ്മൾ തൽക്കാലത്തേക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് കാണിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ, നിങ്ങളുടെ വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും മാക്സിമം വിലയ്ക്ക് നിങ്ങൾക്ക് വാഹനം വിൽക്കാൻ സാധിക്കും. അതിന്റെ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, അത് സെപ്പറേറ്റ് എഴുതി കാണിക്കുന്നുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അർജുനെ വളരെ നന്ദി.
നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് കയറി കഴിഞ്ഞാൽ പുതിയ വാഹനങ്ങളുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അതിൽ ലഭിക്കും. അപ്പോ ബൈ, അത്ര വശം കാണാം. ഓക്കെ ഓക്കെ, താങ്ക് യു.